യൂറോപ്യൻ യൂണിയനുമായി ഉക്രൈൻ സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ എത്തിയാണ് കരാറിൽ ഒപ്പുവെക്കുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. രണ്ടര വർഷമായി യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരത്തിനു വേണ്ടി വലിയ ശ്രമമാണ് ഉക്രൈൻ നടത്തിയത്. എന്നാൽ യുദ്ധമുഖത്തുള്ളൊരു രാജ്യത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യം എന്ന നിലക്ക് റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയന്റെ സൈന്യം ഉക്രൈനെ സഹായിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അത് മേഖലയിൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിൽ എത്തും എന്നതിനാൽ തൽക്കാലത്തേക്ക് ഉക്രൈന്റെ അപേക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യം പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയൻ മടക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ സ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നു. 10 വർഷത്തേക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കരാറിലാണ് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനുമായിട്ട് ഒപ്പുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, ആയുധ കരാർ വ്യവസ്ഥ അതിൽ നിലനിൽക്കുന്നു. സൈനിക പരിശീലനം ലഭ്യമാകുന്നതാണ്, സാമ്പത്തിക സഹായം ലഭ്യമാകുന്നതാണ്. 25 അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് തങ്ങളുടെ രാജ്യമാണ് ആക്രമിച്ചത് എന്ന തരത്തിൽ യൂറോപ്യൻ യൂണിയന്റെ സൈന്യം തന്നെ തിരിച്ചടിക്കും എന്നാണ് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപേ ഉള്ളത്. യഥാർത്ഥത്തിൽ ഉക്രൈൻ ഇപ്പോൾ അതിന്റെ ഭാഗമായിരിക്കുകയാണ്. 854 ദിവസമായി യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട്. വിജയത്തിന്റെ പല മേഖല ഉണ്ട് എന്നല്ലാതെ വിജയ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇപ്പോഴും ഉക്രൈന് സാധിച്ചിട്ടില്ല. ഇത് സാധിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും, ഉക്രൈൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനെ മൊത്തത്തിൽ ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പല ഘട്ടത്തിലും ഉക്രൈന്റെ പ്രസിഡന്റായിരിക്കുന്ന സെലൻസ്കി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞതാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോവുക എന്നുള്ളതും, നമ്മളുടെ പ്രതീക്ഷക്കപ്പുറമാണ് റഷ്യയുടെ ചിന്ത എന്ന തരത്തിലാണ് കാര്യങ്ങൾ, ഈ നിലവിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിലൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികപരമായിരിക്കുന്ന ചില സഹായങ്ങളും സൈനികപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ യുദ്ധം അങ്ങനെ നീണ്ടുപോയി. ഏകദേശം ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിച്ചത്. പറയുന്ന സമയത്ത് 854 ദിവസം കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ അംഗീകരിക്കാനുള്ള കാര്യം എന്നുള്ളതും ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യയും കൊറിയയും തമ്മിൽ വലിയൊരു കരാറുണ്ട്. സൗത്ത് കൊറിയയും തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് അത് ഏകോപനത്തോടുകൂടി ഈ രാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സംയുക്തമായ രീതിയിൽ തിരിച്ചടിക്കണം എന്നുള്ളൊരു കരാർ വ്യവസ്ഥ റഷ്യയും കൊറിയയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സൈനിക കൈമാറ്റങ്ങളും സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ലോകത്ത് 2 യുദ്ധങ്ങൾ അതിശക്തമായ രീതിയിൽ നടക്കുന്നു. 1 ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, 2 ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ രണ്ടിലും ഏറെക്കുറെ ഒരേ കക്ഷികൾ തന്നെയാണ് ഒരു ഭാഗത്തുള്ളത്, ഏറെക്കുറെ ഒരേ കക്ഷികൾ തന്നെയാണ് ശത്രുപക്ഷത്തുള്ളത്. ഈ രീതിയിലാണ് യുദ്ധം. റഷ്യ ആന്തരികമായിട്ടോ ബാഹ്യമായിട്ടോ ഹമാസ് പോലെ സംഘടനയെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയെയും ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെയും അമേരിക്ക സഹായിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമാണ്. അപ്പൊ 2 യുദ്ധങ്ങളും ഒരുപാട് കാലങ്ങൾ പിന്നിട്ട യുദ്ധമാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന അമേരിക്ക അടങ്ങുന്ന സംവിധാനത്തിന് നേടാൻ വേണ്ടി സാധിക്കാത്തത് വലിയ രീതിയിൽ നാണക്കേടും പരാജയമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്ക എന്ന് പറയുന്ന സൈനിക സംവിധാനത്തിൽ നിന്ന് 3ാം ലോക രാജ്യങ്ങൾ പതുക്കെ പതുക്കെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയും അവരെ അമേരിക്കയെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷവും ലോകത്ത് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് ഭാവിയിൽ അമേരിക്കയ്ക്ക് വരാനുള്ളത്. സാമ്പത്തിക രംഗത്തോടൊപ്പം തന്നെ പെട്രോളിയത്തിന്റെ കൺട്രോളുമെല്ലാം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ഡോളർ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയം വിൽപ്പനയോ വാങ്ങുന്നോ ആയിട്ട് ബന്ധപ്പെടുന്നതിന്റെ മൂല്യം കണക്കാക്കുന്നത് അമേരിക്കയുടെ ഡോളർ എന്ന രീതിയായിരുന്നു. സൗദി അറേബ്യ ആ ഡോളറിന്റെ വിനിമയം തന്നെ എടുത്തു കളഞ്ഞു. 50 വർഷത്തെ കരാർ വ്യവസ്ഥ പൂർത്തിയായതോടുകൂടി ഇനി കരാർ പുതുക്കുന്നില്ല എന്ന് അമേരിക്ക സൗദി അറേബ്യ പറഞ്ഞതോടുകൂടി അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ആഘാതമായിരുന്നു അതുണ്ടായത്. ഒരു ഭാഗത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഉക്രൈന്റെ യുദ്ധം. ആ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഭാഗത്തേക്കും യൂറോപ്യൻ യൂണിയന്റെ ഓരോരോ ഭാഗത്തേക്കും റഷ്യയുടെ സൈന്യങ്ങൾ കയറില്ല എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല.
അതുകൊണ്ട് അവിടെ നിർണായകമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഉക്രൈൻ വിജയിക്കുക എന്നുള്ളതാണ്. ഉക്രൈൻ വിജയിക്കണമെങ്കിൽ കനത്ത രീതിയിലുള്ള യുദ്ധം ഉണ്ടാവണം, കനത്ത രീതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കണം. അതിന് വലിയ ലോകത്തിലെ വലിയ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായും ആയുധപരമായും സൈനികമായും അവരെ സഹായിക്കണം. അത് സഹായിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ആഘാതം ലോകരാജ്യങ്ങൾക്കിടയിൽ വരാൻ പോകുന്നുണ്ട് എന്ന മുന്നറിയിപ്പിന്റെയും കൂടി അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയതിന്റെയും അടിസ്ഥാനത്തിലാണ് ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചത്. ഈ ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടന്ന ശേഷം പിരിഞ്ഞു പോയതായിരുന്നു. അങ്ങനെ ഒരു ചർച്ച വന്നുകൊണ്ട് ഉക്രൈനെ നമ്മൾ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ വലിയ രീതിയിലുള്ള അക്രമം അല്ലെങ്കിൽ പ്രത്യാക്രമണമൊക്കെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ രാജ്യത്തിനും ഒരേ രീതിയിൽ സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് സംയുക്തമായ രീതിയിലുള്ള സൈനിക സംവിധാനത്തോടുകൂടി റഷ്യയെ പ്രതിരോധിക്കുക എന്നുള്ള തരത്തിലാണ്. ഇങ്ങനെ ഒരു കരാർ വ്യവസ്ഥ വന്നതോടുകൂടി യുദ്ധത്തിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഉക്രൈനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വരികയാണ്. പറയുന്ന കാര്യം, റഷ്യൻ സൈന്യത്തിന് നേരെ ശക്തമായിരിക്കുന്ന അക്രമമാണ് ഉക്രൈന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ സൈനികപരമായിരിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനും സാമ്പത്തികപരമായിരിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനുമൊക്കെ യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഉക്രൈന്റെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുകയും റഷ്യയെ തുരത്താൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇനിയും ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യതയായതുകൊണ്ട് ഉക്രൈനെ തകർക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന സഹായത്തിന് ഒരുപക്ഷെ ഇറാനോടും കൊറിയയോടും ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധ മുഖമായിരിക്കും ഉക്രൈനും റഷ്യയും തമ്മിൽ ഇനി വരാൻ പോകുന്നത്. കൃത്യവും വ്യക്തമായ രീതിയിൽ യൂറോപ്യൻ യൂണിയൻ ഉക്രൈന്റെ ഭാഗത്ത് ചേർന്നതോടുകൂടി റഷ്യയുടെ ഭാഗം കൃത്യമാക്കേണ്ടതുണ്ട്. അത് പരസ്യമായിരിക്കുന്ന കൊറിയയുടെയും ഇറാൻ അടങ്ങുന്ന രാജ്യത്തിന്റെയും പിന്തുണ, ചൈന അടങ്ങുന്ന രാജ്യത്തിന്റെയൊക്കെ പിന്തുണ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചൈനയൊക്കെ രഹസ്യമായിട്ടായിരിക്കും സഹായിക്കുക. അവർ രീതി പരസ്യമായി സഹായിക്കുന്ന രീതി സാധാരണഗതിയിൽ ചൈന ചെയ്യാറില്ല. അത് രഹസ്യമായിരിക്കുന്ന ആയുധ സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് റഷ്യയെ സഹായിക്കുന്നതോടുകൂടി ഒരു രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഉക്രൈന്റെ മുഖത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന പല പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാനുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതും, അവരുടെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നു എന്ന തരത്തിലും, കരണ്ടുകളൊക്കെ പല ഭാഗങ്ങളിൽ വിച്ഛേദിക്കുന്ന തരത്തിലാണ് അക്രമത്തിന്റെ ശക്തി എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനെ ഒരേ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈൻ വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നു. അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ യൂറോപ്യൻ യൂണിയൻ നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.